Hello friends, homemade dishes like swagatham. Njan Tismi. Innu njan prepare cheyyunnathu oru sharp curry style ulla oru avoli curry aanu. Appo ee oru sharp curry style ennu parayunnathu kondu udheshikkunnathu ee oru meen curry nalla eriyum adupole thane nalla puliyum adile chuvanna color ulla oru meen curry aanu. Appo idu nalloru thick gravy aayirikkum idindedu. Adupole thane nalloru taste ulla oru meen curry aanu. Idu kappede kude ayalum rice inde kude ayalum കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും വളരെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മീൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ സ്റ്റവിൽ ഓൾറെഡി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി തണുപ്പായതുകൊണ്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ കട്ടയായിട്ടിരിക്കുന്നതാണ്. ഓൾറെഡി അത് ഇട്ട് കഴിഞ്ഞു. വെളിച്ചെണ്ണ എല്ലാം ഇപ്പം നല്ലോണം ഉരുകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ളു ഉലുവ ഇടുക കേട്ടോ, ഒരു നുള്ളു ഉലുവ. അപ്പോൾ ഉലുവ പൊട്ടുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഉലുവ ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ, വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഒരു 8 കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ. അതിന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞേക്കണം. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിരിക്കാം കേട്ടോ. അപ്പം ഇത് രണ്ടും ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് മൊരിയുന്നതിനായിട്ട്. അതിനുശേഷം ഒരു ചെറിയ സവാള കേട്ടോ, വളരെ ചെറിയ സവാള, നീളത്തിൽ സാധാരണ അരിയണ പോലെ അരിഞ്ഞാൽ മതി. അപ്പോൾ സവാള നമ്മൾ ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ കുറച്ച് കൊച്ചുള്ളി, അത് ഒരു 10-12 പീസ് കൊച്ചുള്ളി ഉണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൊരിയണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 5 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നീളത്തിലരിഞ്ഞ പച്ചമുളക് ഇടുക. ഒരതിള് വേപ്പിലയും ഇട്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയ ശേഷം ബ്രൗൺ കളർ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടെടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഓൾറെഡി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഓൾറെഡി ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി പൊടികളെല്ലാം നന്നായിട്ട് മുരിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാൻ ഈ ഒരു കപ്പിന് ഒരു ഫുൾ കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കപ്പിന് 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാനൊരു 4 കഷ്ണം പുളി, അതായത് കൊടംപുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട് ആ വെള്ളവും പുളിയും ഉള്ളത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഇതും നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ മീതിലേക്ക് കുറച്ച് ഒരിതള് വേപ്പിലയും ഇട്ടിട്ട് ഇത് തിളക്കാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കാം കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ഇതിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ തിളക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പുളിയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ടാകും, നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പുളിയിട്ട ശേഷം. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കിലോ ആഗോലിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, കറുത്ത ആഗോലിയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. മീൻ ഞാൻ ഇതിലേക്ക് ഇടുവാണ്. മീൻ നമ്മൾ ഇട്ട ശേഷം ഒന്ന് ഒരു ചെറു തീയിൽ ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 5 മിനിറ്റ് ഓൾറെഡി തുറന്ന് വെച്ച് ഞാൻ ചെറുതീയിൽ വേവിച്ചു. അതിനുശേഷം ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷാർപ്പ് കറി സ്റ്റൈലിലുള്ളൊരു മീൻകറിയാണല്ലോ വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മളൊരു ഗ്രേവിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി അതുപോലെ പുളിക്കൊക്കെ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഷാർപ്പ് കറി രീതിയിലുള്ള ഒരു മീൻകറി ആയതുകൊണ്ട് തന്നെ ആണ് നല്ലൊരു തിക്ക് ഗ്രേവി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല നല്ല എരിവും ആയിരിക്കും ഈ കറിക്ക്, പുളിയും നല്ലോണം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൊടംപുളി കൂടാതെ നമ്മൾ ഇതിനേക്ക് തക്കാളിയും ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി മീനൊന്ന് വേകാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. ചെറുതീയിൽ തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഓൾറെഡി മീനെല്ലാം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ വെറുതെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതിക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മീൻകറി ഇപ്പോൾ ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഷാപ്പ് കറി സ്റ്റൈലുള്ള ഈ ആബോലിക്കറി നല്ല പുളിയും നല്ല എരിവുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു 5-6 മണിക്കൂറിന് ശേഷം വേണം ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഈ മീനിലെ എല്ലാ പുളിയും എരിവെല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക്